നമസ്കാരം എല്ലാവർക്കും. സിംപ്ലി അമേസിങ് ചാനലിലേക്ക് സ്വാഗതം. സാധാരണ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞ് അത് അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ തുണിയിൽ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ബാക്കി വരുന്ന കൊട്ടിൽ നിന്ന് കുറച്ചുകൂടി വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് തുണിയിൽ അരിച്ച് ബാക്കി വന്ന കൊട്ടനാണ്. ഇത് ഒരു തീരെ നനവില്ലാത്ത വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാത്ത ഒരു നൂലപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇടുക. ഇട്ടിട്ട് ഇത് അടയ്ക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഒട്ടും നനവില്ലാത്ത ഒരു അരിപ്പയും പാത്രം കൂടി എടുത്തു വയ്ക്കണം. ഇതിക്ക് അരിച്ചൊഴിക്കാനാണ്. എന്നിട്ട് നമ്മൾ നൂലപ്പത്തിന് തിരിക്കുന്ന പോലെ നന്നായിട്ട് തിരിക്കാം. എണ്ണ വരുന്നത് കാണാം. തിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എണ്ണ വരുന്നത് നന്നായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് കുറേശ്ശെ അളവ് എടുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് നന്നായിട്ട് തിരിക്കാനും അത് ഉള്ളിൽ പുറത്തേക്ക് എടുക്കാനും സാധിക്കും. എണ്ണ കിട്ടില്ല എന്ന് കരുതി മാറ്റി വെച്ച കൊറ്റനിൽ നിന്ന് ഇത്രയും ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് കിട്ടി. ഇനി ഇത് തുറക്കാം. തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലും നന്നായിട്ട് വെളിച്ചെണ്ണ നമുക്ക് കിട്ടും. ഇത്ര അളവിൽ വെളിച്ചെണ്ണ കിട്ടും. അതും കൂടി നമുക്ക് ഇതിൽ അരിച്ചൊഴിക്കാം. ഈ കൊറ്റം കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊന്ന് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊറ്റം നമുക്ക് കിട്ടും. ഇതൊരു ബിസ്ക്കറ്റിൻ്റെ പരുവത്തിലാണ് കിട്ടാം. ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്ക്രബ്ബറായിട്ടോ അങ്ങനെ പല വിധത്തിൽ ഇത് യൂസ് ചെയ്യാം. എല്ലാവരും ഇനി ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണിത്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. നന്ദി.